ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ്. വികാസ് ആണ്. ഇന്ന് ഇപ്പോൾ ഞാനുള്ളത് കായംകുളത്താണ്. ഇന്ന് എനിക്ക് രണ്ട് ഹിന്ദു ബ്രൈഡൽ മേക്കോവേഴ്സ് ആണുള്ളത്. അപ്പം ഇപ്പം ഞാനിരിക്കുന്നത് കായംകുളത്താണ്. കായംകുളത്തുള്ള ആവണിയുടെ വെഡ്ഡിങ് മേക്കോവറിന് വേണ്ടിയായിരിക്കുന്നു. ആവണിയുടെ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഹരിപ്പാട് ശ്രീ പാർവതി എന്ന് പറഞ്ഞ കുട്ടിയുടെ കല്യാണമുണ്ട്. അപ്പം ഇത് രണ്ടും നമുക്ക് കണ്ടാലോ ഇന്ന്. ഇന്നത്തെ എന്റെ ഹാപ്പി ബ്രൈഡ് ആകാൻ പോകുന്ന നമ്മുടെ സ്വന്തം ആവണി. ഇത് മോൾ ഇവിടെ ഇത് എവിടെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? കായംകുളത്താണ് മോളുടെ വീട്. എന്താ മോള് ചെയ്യുന്നത്? ഞാനിപ്പോ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ടീച്ചറാണ്. അപ്പൊ ഈ ടീച്ചറിനെ ഇപ്പം ബ്രൈഡ് ആക്കി നമുക്ക് കാണാം. തുടങ്ങാം. കുറേ ദിവസം കഴിഞ്ഞാണ് ഈ വീഡിയോ വരാൻ പോകുന്നത്. എങ്കിലും ഇന്ന് ഉത്തരാടത്തിന്റെ അന്നാണ് നമ്മൾ ഈ ഒരു ബ്രൈഡൽ മേക്കോവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവണിയുടെ തിരുവോണം എന്ന് പറയുന്നത് ചെക്കൻ്റെ വീട്ടിലുണ്ട് അല്ലേ? ചവറയിൽ അല്ലേ? കൊല്ലം ചവറ. ടൈറ്റാനിയം കഴിഞ്ഞിട്ട് ഉത്തരാടമായിട്ട് എനിക്ക് രണ്ട് സുന്ദരിമാരായ ബ്രൈഡിനെ ഒരുക്കാൻ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ചാൻസ് കിട്ടി. അപ്പൊ അതിലെ ആദ്യത്തെ സുന്ദരിനെയാണ് ഇപ്പൊ ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ പഠിച്ചത്? നിങ്ങള് രണ്ട് പെൺകുട്ടികളല്ലേ? കുട്ടിയെ പോലൊരു ടീച്ചറാണല്ലോ. വികാസിൻ്റെ യൂട്യൂബ് ഫോളോവർ ആയിരുന്നു. മോളുടെ കല്യാണത്തിന് ഡേറ്റ് എടുത്തപ്പോൾ മുതൽ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു വികാസിനെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വിളിക്കണമെന്നുള്ളത്. മോള് തന്നെയാണ് അത് കോണ്ടാക്ട് ചെയ്ത് വികാസിനെ വിളിച്ചു. വിളിച്ചപ്പോൾ തന്നെ ഡേറ്റ് കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ പെൺകുട്ടികളെയും സുന്ദരികളാണെങ്കിലും അവരെ വീണ്ടും അതീവ സുന്ദരികളായിട്ട് ആക്കിയെടുക്കുകയാണ് വികാസിൻ്റെ ഒരു രീതി. എൻ്റെ മോളും സുന്ദരിയായിട്ടാണ് ഒരുങ്ങിയിറങ്ങുന്നത്. യൂട്യൂബിൽ കണ്ടപ്പം മുതൽ വികാസിൻ്റെ ഇതെല്ലാം ഞാൻ കാണുമായിരുന്നു. ആ സമയത്ത് മുതൽ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹമായിരുന്നു. അങ്ങനെ മോൾ ഇതുപോലെ വേറൊരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാ ഇതും കാണാറുണ്ട് എന്ന് പറഞ്ഞ്
അങ്ങനെയാണ് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ് വികാസിനെ വിളിച്ചു. മോളെപ്പോൾ വിളിച്ചാലും ഫോണെടുക്കും, മോളുടെ സംശയങ്ങളെല്ലാം വികാസ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ മുഹർണം മനസ്സായാലും വികാസ് പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളെല്ലാം കളക്ട് ചെയ്തേക്കുന്നത്. വികാസ് ഇന്നലെ രാത്രിയിലൂടെ വന്നു, വികാസ് എത്തുമെന്നറിഞ്ഞ് ഒരുപാട് പേര് കാണാൻ വന്നു. അവരെല്ലാം ബ്യൂട്ടി പാർലറിൻ്റെ ഉടമകളാണ്. അവർക്കെല്ലാം ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു പുള്ളി വരുക്കുമെന്നുള്ളത്. ഇനി ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ആവണിയുടെ ബ്രൈഡൽ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആവണി എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആവണിയുടെ അമ്മ ചേച്ചി എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി ആവണിയുടെ അടുത്ത് തന്നെ ചോദിച്ചാലേ എങ്ങനെയുണ്ട് ആവണി? അടിപൊളിയായിട്ടുണ്ട്, വിചാരിച്ചതിൽ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ചേട്ടൻ നമ്മുടെ സജഷൻസ് ഒക്കെ കേട്ട് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. സജഷൻ എന്തായാലും കേൾക്കണമല്ലോ, കാര്യം ഒരു ബ്രൈഡിന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ബ്രൈഡിനെ ഹാപ്പി ആവണമെങ്കിൽ ബ്രൈഡിന്റെ ഇഷ്ടം വേണം. അതാണ് എന്റെ എല്ലാ ഹാപ്പി ബ്രൈഡൽ സ്റ്റോറിയും. Thank you so much. Thank you so much. Appa, all the best. Okay, thank you. അങ്ങനെ നമ്മൾ കായംകുളത്ത് നിന്ന് ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. ഇപ്പം ശ്രീ പാർവതിയുടെ ബ്രൈഡൽ മേക്ക് ഓവറിന് തുടങ്ങാൻ പോവുകയാണ്. ഓൾറെഡി ശ്രീ പാർവതി സാരി ഡ്രേപ്ഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ആവണിയുടെ മേക്കപ്പ് ടൈമിന് ശ്രീ പാർവതിയുടെ സാരി ഡ്രേപ്പിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ മേക്ക് ഓവർ. നമുക്ക് ശ്രീ പാർവതിനെയും കണ്ടാലോ. ബാ, ഞാൻ പറഞ്ഞ നമ്മുടെ ശ്രീ പാർവതിയാണ് നിൽക്കുന്നത്. അപ്പൊ ശ്രീ പാർവതിനെ ഇനിയും ഓൾറെഡി ശ്രീ പാർവതി ഭയങ്കര സുന്ദരിയാണ്. കാര്യം എനിക്ക് ഞാൻ എനിക്ക് വന്നപ്പോഴത്തേ ഞാൻ പറഞ്ഞില്ല, ഐ ലൈക്ക് യുവർ സ്കിൻ ടോൺ. നല്ല നല്ല സേഫ് സ്കിൻ ആണ് ശ്രീ പാർവതിനെ. തുടങ്ങാം. ഇന്ന് രാവിലത്തെ ആവണിയും ടീച്ചറാണ്, പാർവതി ടീച്ചറാണ്. അപ്പൊ ഇന്ന് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ടീച്ചേഴ്സിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പൊ ഇതാരാണ്? ചേച്ചിയാണ്. എവിടെയാണ്? ഗോവയിൽ. ഗോവയിൽ പറയുമ്പോ അടിപൊളി സ്ഥലമാണ്. എവിടെയാണ് ഗോവയിൽ? ഞങ്ങൾ ഉടനെ വാസ്തുവിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡ്. ഈവൻ എന്റെ കുട്ടി മോളുണ്ട്, മോള് ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ്. ഇവിടെ അപ്പൊ മോളാണ് ചേട്ടന്റെ ഏറ്റവും വലിയ ആരാധിക.
അല്ല ഒരു പ്രൊഫഷണൽ ആവാൻ എല്ലാവർക്കും നല്ലൊരു പ്രൊഫഷണൽ ആവാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഹ്യൂമൻ ബീങ് കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിപ്പോൾ നമ്മളിപ്പോൾ ഓൺ സ്ക്രീൻ കാണുമ്പോൾ ചില ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ ആക്ട് ചെയ്യാം വളരെ പൊളൈറ്റ് ആയിട്ടും ഒക്കെ. പക്ഷേ അത് നമുക്ക് ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാം അതാണ് ബേസിക് നേച്ചർ എന്നുള്ളത്. അതൊരു വലിയ ഒരു അഡ്മയർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത്ര ഡൗൺ ടു എർത്തായിട്ട് അത്രയും തിരക്കുള്ള ഒരാൾ അതൊക്കെ വളരെ വളരെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളാണ്. ഒബിയസ്ലി എന്താണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ 100% പെർഫെക്റ്റ് ആണ്. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ഒരു നല്ല മനുഷ്യനായി കാണാം. വളരെ ചുരുക്കം ആളുകൾക്ക് അങ്ങനത്തെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇവിടെ ചേട്ടനെ കാണാനും ചേട്ടനെ സംസാരിക്കാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലക്ഷ്മി പാർവതി ഞങ്ങളുടെ വീട്ടിലെ മിക്കവാറും ജ്യോതിലക്ഷ്മിയുണ്ട്, ശ്രീലക്ഷ്മിയുണ്ട്. എനിക്ക് രണ്ട് ചില പേരുണ്ട്. ഞാൻ ഒറ്റ മോളാണ്. അച്ഛൻ പറയുന്നത് അതന്നെ ധാരാളം. ഈ സാരി സെലക്ഷനും മേക്കപ്പും ഒക്കെ പറഞ്ഞപ്പോ ഒന്നുകൂടെ കല്യാണം കഴിച്ചു. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു, ശ്രീ പാർവതിയുടെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും രണ്ടുപേരും ദുബൈ തന്നെയാണ് പഠിപ്പിക്കാൻ. മകളും അതെ, എല്ലാരും ടീച്ചേഴ്സാണ്. അപ്പം ഒരു ടീച്ചർ ഫാമിലി ആയിട്ട് തന്നെ നമുക്ക് കാണാം. എന്നെ കോണ്ടാക്ട് ചെയ്തൊക്കെ സാറായിരുന്നു, എനിക്ക് ഓർമ്മ വിളിച്ചിരുന്നു ദുബൈ എന്നെ വിളിച്ചു. അപ്പൊ ഇപ്പൊ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, മേക്കപ്പ് ഫേസ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഹെയർ നടക്കുന്നു. ശ്രീ പാർവതിയുടെ ഫൈനൽ ലുക്കാണ്, കംപ്ലീറ്റ് ബ്രൈഡൽ മേക്ക് ഓവർ ലുക്കാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്. ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും. സോ താങ്ക് യു സോ മച്ച് എല്ലാവരും ഇങ്ങനെ വർക്ക് ചെയ്തത്. ആൻഡ് റിയലി ഹാപ്പി ബിക്കോസ് താങ്ക് യു സോ മച്ച്, യു മെയ്ഡ് മൈ ഡേ. യു ഓൾസോ മെയ്ഡ് മൈ ഡേ. സത്യം ഇത്രയും സന്തോഷമായിട്ടുള്ള ഒരു ഫേസ് എനിക്ക് കാണാൻ പറ്റുന്നത് അമ്മയാണ് മോളെ കുറിച്ച് പറയേണ്ടത്. അപ്പം ഈ അമ്മ എന്താണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡിനെ കുറിച്ച് പറയുന്നത്? വികാസിനോട് പ്രത്യേകം താങ്ക്സ് ഉണ്ട് അതിന്. ആക്ച്വലി ഇവിടെ ഹെയറിന്റെ കാര്യത്തിലായിരുന്നു കുറച്ചൊരു കോൺഫിഡൻസ് വന്നു, പക്ഷെ അത് വളരെ കാര്യമായിട്ട്